ഡിയർ സ്റ്റുഡൻസ് എൻ്റെ പേര് വിനോദ് ഞാൻ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ് കേരളത്തിലെ ഡിഫറെൻ്റ് എൻട്രൻസ് കോച്ച് സെൻറ്റേഴ്സിൽ മാത്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മളിന്ന് കീം എക്സാമിനേഷനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരളത്തില് കീം എക്സാമിനേഷൻ അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ വരുന്ന കീം എക്സാമിനേഷൻ ഒത്തിരി ചരിത്രത്തിൽ ആദ്യമായി ഒത്തിരി ചേഞ്ചസോടുകൂടി കീം എക്സാമിനേഷൻ വരികയാണ് നേരത്തെ ഉണ്ടായിരുന്ന എക്സാമിനേഷൻ പാറ്റേണിൽ നിന്നും ഒത്തിരി വ്യത്യസ്തത ഈ വരുന്ന എക്സാമിനേഷനിൽ കാണുന്നത് അതായത് ഇപ്പോൾ വരാൻ പോകുന്ന കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരൊറ്റ എക്സാമിനേഷൻ ആയി ഒറ്റ പേപ്പറായിട്ട് മാറിയിട്ടുണ്ട് അതായത് സിംഗിൾ എക്സാമിനേഷനായിട്ടത് മാറിയിട്ടുണ്ട് അതായത് ക്വസ്റ്റ്യൻ ഓൺലൈൻ എക്സാമിനേഷൻ ആയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഓൺലൈൻ പരീക്ഷയാക്കി മാറ്റിയിട്ടുണ്ട് കീം എക്സാമിനേഷൻ ഓൺലൈൻ പരീക്ഷ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസാണ് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ ഉള്ളത് അതായത് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് സിംഗിൾ എക്സാമിനേഷൻ ആക്കി മാറ്റി നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് പരീക്ഷ നേരത്തെ നിങ്ങൾക്കറിയാം കി കീം എക്സാമിനേഷൻ രണ്ട് പേപ്പറായിരുന്നു മാത്തമാറ്റിക്സിന് വൺ ട്വൻറ്റി ക്വസ്റ്റ്യൻസും ഫിസിക്സ് കെമിസ്ട്രി എഴുപത്തിരണ്ട് നാൽപ്പത്തെട്ട് ആയിരുന്നു ഡിവിഷൻ അങ്ങനെ വൺ ട്വൻറ്റി ഫിസിക്സ് കെമിസ്ട്രി നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ മാത്സ് അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ അല്ല വരാൻ പോകുന്ന എക്സാമിനേഷൻ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് സിംഗിൾ എക്സാമിനേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ഫിസിക്സ് മുപ്പത് ക്വസ്റ്റ്യൻ കെമിസ്ട്രി അങ്ങനെ ടോട്ടൽ വൺ ഫിഫ്റ്റി ഒരു ക്വസ്റ്റ്യന് നാല് മാർക്ക് ആണ് കിട്ടുക നെഗറ്റീവ് മാർക്കുണ്ട് ഒരു മാർക്ക് നെഗറ്റീവാണ് അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ആൻസർ ചെയ്യണം ഇതാണ് എക്സാമിനേഷൻ പാറ്റേൺ വരാൻ പോകുന്ന എക്സാമിനേഷൻ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻ മൂന്ന് മണിക്കൂർ സമയം എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ഫിസിക്സ് മുപ്പത് ക്വസ്റ്റ്യൻ കെമിസ്ട്രി അങ്ങനെയാണ് പാറ്റേൺ ഓക്കെ നെഗറ്റീവ് മാർക്സ് വരാതെ സൂക്ഷിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്സ് ഇല്ലാതെ പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചുരുക്കത്തിൽ കീം എൻട്രൻസ് എക്സാമിനേഷൻ കീം എക്സാമിനേഷൻ നൂറ്റിയമ്പത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ക്വസ്റ്റിന് ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡുമാണ് കിട്ടുക അപ്പോൾ ആ ആവറേജ് അങ്ങനെയാണ് കിട്ടുക അപ്പോൾ നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യുക വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ത്രീ അവേഴ്സ് കൊണ്ട് ആൻസർ ചെയ്യണം എപ്പോഴത്തേം പോലെ മാത്തമാറ്റിക്സിന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ മാത്സ് പരീക്ഷ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്തമാറ്റിക്സ് പരീക്ഷ ഒൻ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നത് ഇപ്പോൾ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റൻസ് ഫ്രം ഫസ്റ്റ് ഇയർ ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്രം സെക്കൻഡ് ഇയർ രണ്ട് ഇയറിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് പിന്നെയുള്ള ഒരു പ്രധാന കാര്യം ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന മാത്തമാറ്റിക്സിലെ ടോപ്പിക്ക് പഠിക്കാതെ നമുക്ക് എൻട്രൻസ് അറ്റൻഡ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ട് തന്നെയാണ് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക ട്രിഗ്നോമെട്രി ഇല്ലാതെ പരീക്ഷയ്ക്ക് പോകണ്ട അതാണ് പ്രധാന വിഷയം സോ ട്രിഗ്നോമെട്രി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ടെക്നോമെട്രി അറിയാതെ നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസോ ഇൻറ്റഗ്രൽ കാൽക്കുലസോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ വെയ്റ്റേജ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഓരോ ചാപ്റ്ററിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്പേഴ്സ് പറഞ്ഞു തരാം പക്ഷേ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസിൻ്റെ റേഷ്യോ ആണ് പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ് റേഷ്യോ സെയിം ആയിരിക്കും പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം സെവൻറ്റി ഫൈവ് ആയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ടോപ്പിക് ഞാൻ ആദ്യമേ പറഞ്ഞു ടെക്നോമെട്രി പിന്നെ പരീക്ഷ ക്വസ്റ്റ്യൻസ് എപ്പോഴും പല പണ്ടത്തെ പോലെ അല്ല ക്വസ്റ്റ്യൻസിന് ചെറിയ വളരെ എൻ സി ആർ ടി ബേയ്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എൻ സി ആർ ടി ബേയ്സ്ഡ് ടോപ്പിക് അതായത് നിങ്ങൾ ഡിലീറ്റഡ് ടോപ്പിക് ഉൾപ്പെടെ ഡിലീറ്റ് ടോപ്പിക്കും കൂടെ ചേർത്ത് വേണം പഠിക്കേണ്ടത് ഡിലീറ്റഡ് ടോപ്പിക്ക് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് എൻട്രൻസ് എഴുതാൻ പറ്റില്ല ഡിലീറ്റഡ് ടോപ്പിക്കും കൂടെ ചേർത്ത് തന്നെ പഠിക്കുക ഓക്കെ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും അതിനകത്ത് വളരെ പിന്നെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവും സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് ഫോർമുല പഠിച്ചിട്ട് പോകുന്ന കുട്ടിക്ക് മാത്രം ഏകദേശം ഒരു പത്ത് മുപ്പതോളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും മുപ്പത് ക്വസ്റ്റ്യൻസ് വരെ കിട്ടും ജസ്റ്റ് ഫോർമുല അറിഞ്ഞാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവ് തന്നെ ആയിരിക്കും എങ്കിലും നമ്മൾ ഈ ഡിലീറ്റഡ് ടോപ്പിക് ഉൾപ്പെടെ നന്നായിട്ട് പഠിച്ചു തന്നെ ആയിരിക്കണം പോകേണ്ടത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഓരോ സെക്ഷൻ വൈസ് ഓരോ ചാപ്റ്റർ വൈസ് എത്ര ക്വസ്റ്റ്യൻസാണ് പ്രീവിയസ് ഇയറിൽ ഓരോ ടോപ്പിക്കിനുള്ള വെയിറ്റേജ് ഞാൻ നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതും കൂടെ ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം വെയിറ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ ടോപ്പിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് സെറ്റ്സ് റിലേഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്കറിയാം സെറ്റ്സ് റിലേഷൻ ഫങ്ഷൻസിൽ നിന്ന് സിക്സ് ടു നയൻ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നത് സിക്സ് ടു നയൻ ക്വസ്റ്റ്യൻസ് അതുമാത്രമല്ല ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നും ഫിഫ്റ്റീൻ ടു ട്വന്റി ക്വസ്റ്റ്യൻസ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്ന് വരും ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ഡിഫറൻസിയേഷൻ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് ഈ ചാപ്റ്ററിൽ നിന്നെല്ലാം കൂടെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ഇയേഴ്സിൽ ഇൻ്റർണൽ കാൽക്കുലേസിൽ നിന്നും ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇൻറ്റർണൽ കാൽക്കുലസ് അതുപോലെ ഒരു ചെറിയ ടോപ്പിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ത്രീ ടു ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സിലുള്ള കണക്കാണ് ഞാനിവിടെ പറയുന്നത് ഇപ്രാവശ്യത്തെ എക്സാമിനേഷൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ റേഷ്യോസിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഓക്കെ പിന്നെ ട്രിക്നോമെട്രി ഇൻവേഴ്സ് ട്രിക്നോമെട്രി ഫംഗ്ഷൻസും കൂടെ ചേർത്ത് സെവൻ ടു ടെൻ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ടു ഡയമെൻഷണൽ ജോമെട്രി ഡ മീൻസ് സ്ട്രൈറ്റ് ലൈൻസ് കോണിക് സെക്ഷൻ കോണിക് സെക്ഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്ട്രൈറ്റ് ലൈനും കോണിക് സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നന്നായിട്ട് നോക്കിയിട്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണം ആ ചാപ്റ്ററിൽ നിന്ന് തേർട്ടീൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് വരെയാണ് പ്രീവിയസ് ഇയേഴ്സിലുള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് സീക്വൻസ് ആൻഡ് സീരീസിലെ അരത്തമെറ്റിക് പ്രോഗ്രഷൻ മാത്രമാണ് ആക്ച്വലി കുട്ടികൾക്ക് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് ജോമെട്രി പ്രോഗ്രഷൻസും സ്പെഷ്യൽ സീക്വൻസും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം സ്പെഷ്യൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ സം ഓഫ് എൻറ്റേംസ് സം ഓഫ് ദ സ്ക്വയേർസ് ഓഫ് ഫസ്റ്റ് എൻറ്റേംസ് സം ഓഫ് ദ ക്യൂബ് ഓഫ് ഫസ്റ്റ് എൻടേംസ് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അത്തരം ടോപ്പിക്ക് ഇന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നും സിക്സ് ടു സെവൻ ക്വസ്റ്റ്യൻസ് വരെയാണ് നോർമലി ചോദിച്ചിട്ടുള്ളത് പിന്നെ ഉള്ളത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ബൈനോമിൽ തീയറം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും സിക്സ് ടു സെവൻ അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പിന്നെ വളരെ കുഞ്ഞൊരു ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾ വിചാരിക്കും കോംപ്ലക്സ് നമ്പേഴ്സ് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് എങ്കിലും കോംപ്ലക്സ് നമ്പേഴ്സിൽ സെവൻ ടു എയ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ കോംപ്ലക്സ് നമ്പേഴ്സിൽ നിങ്ങൾ പോളാർ ഫോമിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് തന്നെ പഠിക്കണം ആ പണ്ടുള്ള പരീക്ഷകളിലെല്ലാം ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഒക്കെ ചോദിച്ചിരുന്നു ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു ഈ പോളാർ ഫോം പറയുമ്പോൾ ക്യൂബ് റൂട്ട യൂണിറ്റിയുടെ കണ്ടൻസ് അതിനകത്ത് എന്തായാലും വന്നേക്കാം സോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തു പോകുന്നത് എപ്പോഴും നന്നായിരിക്കും ഓക്കെ പിന്നെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്ന് ഫൈവ് ടു സിക്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ചോദിച്ച ഒരു എക്സ്പീരിയൻസ് ആണുള്ളത് പ്രീവിയസ് ഇയറിൽ പ്രോവർട്ടിയിൽ നിന്നും ഫൈവ് ടു സിക്സ് പ്രോവേൾട്ടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ചേർത്ത് ഫൈവ് ടു സിക്സ് അതിനകത്ത് ബെർണോളിസ് ട്രയൽസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും നമ്മൾ നോർമലി പഠിക്കുന്ന കൂട്ടത്തിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വരെ ബെർണോളി ട്രയൽസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക അതെല്ലാം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇൻഡിപ്പൻ്റ് ആയിട്ടുള്ള വെക്ടറും ത്രീ ഡിയും വെക്ടർ ത്രീ ഡിയിൽ നിന്നും ഏകദേശം സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻസ് അപ് ടു സിക്സ്റ്റീൻ വരെ വെക്ടറിൽ നിന്നും സെവൻ ടു എയ്റ്റ് ത്രീ ഡിയിൽ നിന്നും സെവൻ ടു എയ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മിസ്സലീനിയസ് ടോപ്പിക്കുകള സ്ട്രാറ്റജിക്സ് ലൈനിയർ പ്രോഗ്രാമിങ് അങ്ങനെയുള്ള ആ ഒരു സ്പേസിൽ നിന്നും ഫോർ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയറിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ വർഷത്തെ എക്സാമിനേഷൻ അങ്ങനെയല്ല ഈ വർഷത്തെ എക്സാമിനേഷൻ സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് മാത്സിന് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഇത്രയും ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്യുകയാണ് അവിടെ സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുകയും വേണം ഈ പറഞ്ഞ ഒരു റേഷ്യോ വെച്ചിട്ട് തന്നെ നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക ഏറ്റവും പ്രധാനം ഞാൻ യഗെയിൻ പറയുന്നു ട്രിക്നോമെട്രി പഠിക്കുക ആദ്യം ട്രിക്നോമെട്രി നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഡിഫറൻഷ്യൽ കാൽക്കുലസും ഇൻറ്റഗ്രൽ കാൽക്കുലസിലും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക പിന്നെ വെക്ടർ ത്രീ ഡിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക അപ്പോൾ ഈ വെയ്റ്റേജ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടും എഴുപത്തഞ്ച് ക്വസ്റ്റ്യനിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഒരു ക്വസ്റ്റിന് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ജി ജിമെയിൻ കീ ജി മെയിനും നീറ്റിനും പോലെ അതിനോട് കിടപിടിക്കുന്ന എക്സാമിനേഷനാണ് ഇനി വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ചരിത്രത്തിലാദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വരുന്നത് അപ്പോൾ കമ്പ്യൂസർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകുമ്പോൾ തന്നെ അതിനകത്ത് ഒക്കെ ഉണ്ടാവും നിങ്ങൾ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കി ആൻസർ ചെയ്യുന്നത് പോലെ അല്ല അല്ലേ നിങ്ങൾക്കറിയാം ഓൾറെഡി നിങ്ങൾ ജിമെയിനും നീറ്റൊക്കെ എഴുതി അല്ലെങ്കിൽ ഒത്തിരി എഴുതി പ്രാക്ടീസ് പ്രാക്ടീസുള്ള ആൾക്കാരായിരിക്കും കുട്ടികൾ നിങ്ങൾ എനിവേ അപ്പോൾ ആ ഒരു പാറ്റേണിലായിരിക്കും പരീക്ഷ വരിക നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ മാത്സ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ഇമ്പോർട്ടൻസ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലകളിൽ നിന്നും നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നെഗറ്റീവ് മാർക്ക് ഒരിക്കലും വരാൻ പാടില്ല നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നത് മാത്രം മാർക്ക് ചെയ്ത് പോവുക അതിന് പ്രധാന റീസൺ മെജോറിറ്റി കുട്ടികളും ഇങ്ങനെ കറക്കിക്കുത്തുന്നവരാണ് സോ അങ്ങനെ കറക്കിക്കുത്തുന്നവരുള്ളതുകൊണ്ട് തന്നെ അവരുടെ മാർക്കും ലോ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കറക്റ്റായിട്ട് ആ അറിയാവുന്നത് മാത്രം ആൻസർ ചെയ്യുക മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ടോപ്പിക്ക് നന്നായിട്ട് ആദ്യം എഴുതി നിങ്ങൾ നല്ല ഫോമിലാവുക അപ്പോൾ നിങ്ങൾക്ക് ആൻസറുകളെല്ലാം കിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മാത്സില് ഉണ്ട് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കിൽ വെയിറ്റേജ് അനുസരിച്ച് ഏത് ടോപ്പിക്കിനാണോ ഇമ്പോർട്ടൻസ് ഉള്ളത് ആ ടോപ്പിക്ക് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നേ ഞാൻ പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളുടെ വരുന്ന കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാമിനേഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ടഫ് എക്സാമിനേഷനൊന്നും അല്ല വളരെ സിമ്പിളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് എഴുതാനായിട്ട് കഴിയും ബിക്കോസ് എൻ സിആർ ടി പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തെ എൻട്രൻസ് കെ കീം എക്സാമിനേഷൻ കുറച്ച് ആയിട്ട് ഇവർ അൺഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തായിരിക്കണം പരീക്ഷയ്ക്ക് പോകേണ്ടത് എനിവേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു ആ ടോപ്പിക്കിൽ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് നന്നായിട്ട് എഴുതി എഴുതി പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കീമിന് നല്ല ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് പറ്റും അത് മറ്റ് കേരളത്തിൽ നടക്കുന്ന എക്സാമിനേഷനിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എൻട്രൻസ് എക്സാമിനേഷൻ കൂടിയാണ് കീം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വരാൻ പോകുന്ന ടു തൗസൻഡ് ട്വൻ്റി ഫോർ എക്സാമിനേഷന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഓക്കെ താങ്ക് വെരി മച്ച് എല്ലാവരും നന്നായിട്ട് പഠിക്കൂ നല്ല റിസൾട്ട് ഉണ്ടാക്കൂ